പ്രേക്ഷകർക്ക് ചാനൽ രംഗത്ത് പ്രത്യേകിച്ച് ജയ് ഹിന്ദ് ടിവിക്കൊക്കെ പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു മുഖമാണ്. കൈതപ്പുറത്തെ സംഗീതത്തിന്റെ കലയുടെ ശ്രീകോവിലിൽ നിന്ന് തന്നെയാണ് രവിശങ്കറിന്റെയും വരവ്. അദ്ദേഹത്തെ നമുക്ക് നമസ്തേ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ജയശങ്കർ, നമസ്തേ കേരളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കലയുടെയും അഭിനയത്തിന്റെയും ഒരു പ്രതിഭ നമുക്ക് കിട്ടിയിരിക്കുന്നു. അത്രയൊക്കെ ഇങ്ങ് പറയണ്ട്, ചെറിയൊരാള്. ഏതൊരു കലാകാരനും സ്വയം ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുക. അവന് അങ്ങനെയാകുമ്പോൾ ആണ് കലയുടെ പൂർണ്ണതയിലേക്ക് അവനക്ക് യാത്ര ചെയ്യാനും ആവുക. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ കാലത്തേക്ക് ഒന്ന് പോകാം. പഴയകാലം നമുക്ക് പാട്ടിന്റെ ലോകത്തേക്ക് ഏറ്റവും ആദ്യം പാടി എന്ന് ഓർമ്മയുള്ള ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഈ നമസ്തേ കാലത്തിലേക്ക്. തീർച്ചയായും. ഞാൻ തിരുവനന്തപുരത്ത് സ്വാതിരുന്നാൽ സംഗീത കോളേജിലാണ് എന്റെ സംഗീതം പഠിക്കുന്നത്. ശ്രീ കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരിയായിരുന്നു എന്റെ ഗുരുനാഥൻ. അപ്പൊ ഏതായാലും ഞാൻ ആദ്യമായിട്ട് സംഗീത സംവിധാനം നിർവഹിച്ച പാട്ട് അത് തിരുവനന്തപുരം തങ്ങളുടെ ആറ്റുകാലമ്മയെ കുറിച്ചുള്ള പാട്ടാണ്. അത് എഴുതിയിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. അദ്ദേഹം എഴുതി തന്നതിന് ശേഷമാണ് ശരിക്കും ആ പാട്ട് ചെയ്യുന്നത്. അതിന്റെ നാലുപേരെ ഞാൻ പാടും. കരളിൽ താരാട്ടുമാറ്റുകാലമ്മ, കനവിൽ താലാട്ടുമാറ്റുകാലമ്മ, കരളിൽ താരാട്ടുമാറ്റുകാലമ്മ, കനവിൽ താലാട്ടുമാറ്റുകാലമ്മ, ഭക്തന്നു പൊന്മുല പാലൂട്ടുമമ്മ, ശക്തിയായി ശ്രീലകത്ത് തമരുമെന്നമ്മ, ഭക്തന്നു പൊന്മുല പാലൂട്ടുമമ്മ, ശക്തിയായി ശ്രീലകത്തമരുമെന്നമ്മ, കരളിൽ താരാട്ടുമാറ്റുകാലമ്മ, കനവിൽ താലാട്ടുമാറ്റുകാലമ്മ. ഇതാണ് ഞാൻ ശരിക്കും ആദ്യമായിട്ട് സംഗീതം ചെയ്യുന്ന പാട്ട്. അതേ സംഗീതം ചെയ്ത് തന്നെ ഇത്രയും നന്നായിരിക്കും. അല്ല, അത് അന്ന് എന്റെ ഒരു ഭാഗ്യമായിരുന്നു. എന്താണെന്ന് വെച്ചാല് ആദ്യമായിട്ട് സംഗീതം ചെയ്യുന്ന പാട്ട് എന്റെ ഗുരുനാഥൻ, രണ്ടുപേരാണ് എനിക്ക് ശരിക്കും ഗുരുനം, ഒന്ന് കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരി, അതുപോലെ തന്നെ കൈതപ്പുറം ദാമോദരേട്ടനും. ഈ രണ്ടുപേരെയും ഞാൻ വിശ്വേട്ടനും ദാമോദരേട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പൊ ആദ്യം ചെയ്തപ്പോ തന്നെ എന്റെ ഗുരുനാഥനാണ് അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തിരുന്നത്. ദാമോദരേട്ടൻ എഴുതി, അതെ, ഇത് എറണാകുളത്ത് വെച്ച് ലാൽ മീഡിയയിലാണ് അത് ചെയ്തിരുന്നത്. വർഷങ്ങൾ പഴക്കമുണ്ട്, 5 വർഷം മുമ്പ് ചെയ്ത പാട്ടാണ്. അതിനുശേഷം ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ വീണ്ടും അഭിനയ ലോകത്തേക്ക് പോയി. അതിനിടയിൽ അഭിനയ രംഗത്തോട്ട് പോയത് തികച്ചും യാദൃശ്ചികമായിട്ട് പോയതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്വാതിരുന്ന സംഗീത കോളേജിലെ പരീക്ഷയ്ക്ക് കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ ഉടനെ തന്നെ തിരുവനന്തപുരം ആകാശവാണിയിൽ ഞാൻ പ്രോഗ്രാം അസിസ്റ്റന്റ് കാഷ്വലായിട്ട് ജോലിക്ക് കയറി. അതും എന്നെ സംബന്ധിച്ച് ശരിക്കും ഇത്തരത്തിലൊക്കെ ഒരു ഭാഗ്യം കിട്ടിയത്. ഞാൻ കണ്ണൂർ ഇങ്ങോട്ട് വന്നിട്ട് പഠനം കഴിയുന്നതിന് മുമ്പേ എനിക്ക് ഇത്തരത്തിൽ, അന്ന് തുച്ഛമായ ശമ്പളമാണെങ്കിൽ പോലും നമ്മളെല്ലാവരും കലാകാരന്മാരെ വളരെയധികം ആഗ്രഹിക്കുന്ന ആകാശവാണി പോലെയുള്ള സ്ഥലത്ത് കാഷ്വലായിട്ടാണെങ്കിലും വർക്ക് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത്. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എന്റെ ആദ്യ സീരിയലിന്റെ സംവിധായകനായ ശ്രീ ആലപ്പി രംഗമാഷം കാണുന്നത്. അദ്ദേഹം നാടക രചയിതാവാണ്, സംഗീത സംവിധായകനാണ്, നൃത്തകാരനാണ്, അങ്ങനെ എല്ലാ രീതിയിലും കഴിവ് തെളിയിച്ച ഒരാളാണ്. അദ്ദേഹം എന്നെ ആകാശവാണിയുടെ അവിടുത്തെ സിറ്റ് ഔട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത്, അത് പുള്ളി അവിടെ ഇരിക്കുന്നു, ഞാൻ അവിടെ പ്രോഗ്രാമിന്റെ ഇതുമായിട്ട് ഓടി നടക്കുന്ന സമയത്ത് തന്നെ നേരിട്ട് കാണാം. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അഭിനയിക്കാൻ ആഗ്രഹമില്ല. അങ്ങനെ എന്നെ കണ്ടപ്പോ പുള്ളി എന്റെ അടുത്ത് എന്നെ വിളിച്ച് ചോദിക്കാണ്, മോനെ, മോന്റെ നമ്പർ എനിക്ക് വേണം. അപ്പൊ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച് കറങ്ങിയ സമയത്ത് ആകാശവാണിയിലൊക്കെ ഒരുപാട് ചെറിയ ആളൊന്നുമില്ല, നമ്മൾ വലിയ പുള്ളിയാണെന്നുള്ള ആ സമയത്ത് പ്രായത്തിന്റെ കുഴപ്പമാണ്. അപ്പൊ ആ സമയത്ത് നമ്പർ ചോദിച്ചപ്പോ ഞാൻ ശരിക്കും നമ്പർ കൊടുക്കുന്നില്ല. ആരാധകൻ നമ്പർ വാങ്ങിയിരിക്കുന്നു എന്ന് തോന്നില്ല. എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ശുഭ്ര വസ്ത്രധാരിയെ ഒരാള്, എല്ലാം ഫുൾ വൈറ്റ്. അപ്പൊ ഞാൻ നമ്പർ സത്യം പറഞ്ഞ അന്ന് കൊടുത്തില്ല. എനിക്ക് നിങ്ങൾ എനിക്ക് പരിചയമില്ല. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, അല്ല മോനെ എനിക്ക് നമ്പർ വേണം. അങ്ങനെയാണ് ശരിക്കും ഞാൻ എന്റെ നമ്പർ കൊടുക്കുന്നത്. നമ്പർ കൊടുത്ത് ഞാൻ നേരെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു കോള് വരികയാണ്. ഇങ്ങനെയാണ്, ഞാൻ ആലപ്പി രംഗനാഥാണ്, ഇവിടെ തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിലുള്ള ശ്രീകുമാർ, അങ്ങനെ ഏത് പറഞ്ഞ ലോഡ്ജിന്റെ പേര്, ആ ലോഡ്ജിൽ ഒന്ന് വരണം, അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അങ്ങനെ ഞാൻ അന്നും പോവാൻ, രംഗമാഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് പരിചയമില്ല. ഞാൻ അന്ന് ആദ്യം അഭിപ്രായം വിളിച്ച് ചോദിക്കുന്നത് കല്ലറ ഗോപൻ ചേട്ടന്റെ അടുത്താണ്. ഗോപൻ ചേട്ടൻ ഇങ്ങനെ ആലപ്പി രംഗമാഷ് വിളിച്ചിരിക്കുന്നു, പോവാമോ, എന്തിനാണെന്ന്. അപ്പൊ ഗോപേട്ടൻ പറഞ്ഞത് അത് ബാലയ്ക്ക് വല്ലതും ആയിരിക്കും, നിന്നെ ബാലയിൽ വല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അതല്ല, ചിലപ്പോ പാടാനായിരിക്കും.
സംഗീത കോളേജിലൊക്കെ പഠിച്ചുകൊണ്ട് പാടാനായിരിക്കും എന്നുള്ള ഒരു ഒരു ആഗ്രഹത്തോടെയാണ് ശരിക്കും ലോഡ്ജിലോട്ട് പോകുന്നത്. ലോഡ്ജിൽ പോകുമ്പോൾ ഇതുപോലെ ഇപ്പോൾ വെച്ചിരിക്കുന്ന പോലെ ആൾക്കാർ മൂന്നാല് പേരുണ്ട്, ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അജി മേഡയിൽ അയില ഉണ്ണികൃഷ്ണൻ, കാർത്തികൻ അയില ഉണ്ണികൃഷ്ണൻ, അതുപോലെ പ്രതീക്ഷ പിക്ചേഴ്സിന്റെ ബോംബെ ഒക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന പ്രതീക്ഷ പിക്ചേഴ്സിന്റെ ഒക്കെ ആളൊക്കെ അവിടെ ഇരിക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, മോൻ ഒരു പാട്ട് പാടണം. അപ്പോഴേ ഞാൻ സത്യം പറഞ്ഞ സന്തോഷിക്കുകയാണ്, എന്നുവെച്ചാൽ പാട്ട് പാടാൻ ഞാൻ അവിടെ ഒരു വർണ്ണം പാടുന്നു. വർണ്ണം പാടി അപ്പൊ നോക്കെ മോനെ മതി, ഒരു പകുതിയൊക്കെ ആയപ്പോ തന്നെ മതി. ഞാൻ വെച്ച തൃപ്തിയായി അവർക്ക്, പാട്ടിലേതായാലും അവർക്കൊരു ഏകദേശ ധാരണയായി. അപ്പൊ ഞാനൊരു പാട്ടുകാരനാകാൻ പോകുന്നു അല്ലേ, അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാകാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എന്താച്ചാ പകുതിയൊക്കെ പാടിയപ്പോ തന്നെ നിർത്തിക്കുമെന്ന് പറഞ്ഞപ്പോ എന്റെ ധാരണ മതിയായടാ അതിന്റെ പാട്ട് എന്നുള്ള രീതിയിലായിരുന്നു. നീ ഇനി മേലാൽ പാടരുത് എന്നുള്ള രീതിയിലാണെന്ന് വരും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഒന്നും എന്റെ അടുത്ത് പറഞ്ഞതൊന്നുമില്ല, ഇതൊന്നും വെറുതെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പറയുന്നില്ല, കൃത്യമായിട്ട് നടന്ന കാര്യമാണ്. ഞാൻ നേരെ എന്റെ വീട്ടിലെത്തുന്നു, വീണ്ടും എനിക്ക് കോള് വരുന്നു. എത്രയും പെട്ടെന്ന് ഒരു അഞ്ചാറ് ദിവസം മാറി നിൽക്കാൻ പറ്റുന്ന നേരത്തിലുള്ള ഡ്രസ്സും എടുത്തിട്ട് ഇതേ ലോഡ്ജിലേക്ക് തന്നെ വരണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ നേരെ എന്നിട്ട് വീണ്ടും കൈതപ്പുറം ദാമോരേട്ടനെ വിളിച്ചു. ദാമോരേട്ടൻ എന്തായാലും പോയി, അയാൾ ബാലയക്കാരനൊക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഏതായാലും ചെല്ലുന്നു, പോയി നോക്കി. അതെ, അങ്ങനെ ഞാൻ തിരിച്ച് ലോഡ്ജിൽ എത്തിയപ്പോഴാണ് എന്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ശ്രീ ത്യാഗരാജസ്വാമികൾ എന്ന് പറയുന്ന പരമ്പര അവർ ദൂരദർശന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്യുന്ന ആലപ്പി രംഗമാഷാണ് നിർമ്മിക്കുന്നത് അയിലം ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് ഏതായാലും അതിനകത്ത് ത്യാഗരാജസ്വാമികളായിട്ട് നിങ്ങളെയാണ് അഭിനയിപ്പിക്കുന്നത്. എനിക്ക് താടിയൊക്കെ ഉണ്ടായിരുന്നു. അവര് അവര് പറഞ്ഞ ഞാൻ ചോദിച്ചു, എന്താണ് എന്നെ, ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഇതെന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് നോക്കാം, പറ്റില്ല എന്നും പറഞ്ഞില്ല. അപ്പൊ നേരെ അവര് പറഞ്ഞു, നിങ്ങളുടെ മൂക്കാണ് നമ്മൾ ആകർഷിച്ചത്, മൂക്കിന് കുറച്ച് നീളം കൂടി, ത്യാഗരാജസ്വാമിയൊക്കെ അങ്ങനെ വലിയ നീണ്ട മൂക്കുകാരനാണെന്ന്, കുറച്ച് വെള്ളത്തിൽ കുറച്ച് അങ്ങനെയൊക്കെയുള്ള ഒരാളാണല്ലോ നമ്മൾ. ആ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നേരെ അന്ന് അവർ പിന്നെ അഭിനയിപ്പിച്ചൊന്നും നോക്കിയില്ല, നേരെ ഷൂട്ടിംഗ് തിരുവല്ല ശ്രീ വല്ലഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു. അല്ല, ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ഞാൻ കാട് കയറുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിൽ രാമായണ പാരായണം ചെയ്യുന്ന എന്റെ ത്യാഗരാജസ്വാമികളുടെ അച്ഛൻ രാമബ്രഹ്മം, അത് ചെയ്യുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ശ്രീനാഥേട്ടനാണ് ചെയ്യുന്നത്, അദ്ദേഹമാണ് എന്റെ അച്ഛന്റെ വേഷം ചെയ്തത്. അമ്മയായിട്ട് അഭിനയിച്ച ശോഭ മോഹൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം അന്ന് ആ സീരിയലിലാണ് അവർ അഭിനയിക്കുന്നത്. അപ്പൊ അന്ന് വല്ലഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലിരുന്ന് രാമായണം പാരായണം ചെയ്യുന്ന അച്ഛൻ, രാമായണത്തിന് കഥ പറയുന്ന അച്ഛൻ, അപ്പൊ പാരായണം ചെയ്യേണ്ടത് മകനായ ത്യാഗരാജസ്വാമികളാണ്. അപ്പൊ അതിന്റെ ഞാനത് പാരായണം ചെയ്യുന്നു, അച്ഛൻ അതിന് അർത്ഥം പറയുന്നു. ഇതാണ് ശരിക്കും ഞാൻ അഭിനയിച്ച ആദ്യ രംഗം. എന്നെ സംബന്ധിച്ച് അത് വളരെ സന്തോഷമാണ്. എന്താ വെച്ചാൽ നമ്മൾ പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരാള്, പാട്ടുകാരൻ എന്നും ആരാധിക്കുന്ന സംഗീതത്തിന്റെ ത്രിമൂർത്തികളായ ഒരാൾ ത്യാഗരാജസ്വാമികൾ, ഈ ത്യാഗരാജസ്വാമികളെ അഭിനയിച്ചുകൊണ്ട് അഭിനയരംഗത്തേക്ക് വരിക പാട്ടുകാരനെ കുറിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത് അന്നവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന അന്നത്തെ ഏറ്റവും സീരിയലിലത്തെ ഏറ്റവും പോപ്പുലറായ ആൾക്കാരാണ്, ജഗന്നാഥ വർമ്മ, മംഗാ മഹേഷ്, അങ്ങനെയൊക്കെയുള്ള അതിനകത്ത് ശ്രീജ ചന്ദ്രൻ, ഇവരൊക്കെയായിരുന്നു അന്ന് അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും പ്രശസ്തരായ താരങ്ങളായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായിട്ട് ചെയ്യാനും പറ്റി എന്ന് ഞാൻ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു പരമ്പരയായിരുന്നു ത്യാഗരാജസ്വാമി. അങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. അഭിനയ രംഗത്തേക്ക് അങ്ങനെ വന്നു. നമുക്ക് അത് കൈതപ്പുറത്തേക്ക് തിരിച്ചു പോവാം. എങ്ങനെയാണ് ചെറുപ്പകാലത്ത് നിന്ന് ഇതിലേക്കുള്ള ദൂരം എന്തായിരുന്നു? ഈ അഭിനയ രംഗത്ത് എത്തി വളരെ സന്തോഷമായ ഒരു നിമിഷം ഈ പറയുമ്പോഴും നമുക്ക് കാണാം അന്നത്തെ അതേ സന്തോഷം. അപ്പൊ അതിലേക്കുള്ള ദൂരം എന്തായിരുന്നു? ഒരു പഠനത്തിന്റെ അഭിനയ രംഗത്തേക്കുള്ള ദൂരം അന്ന് വളരെ അകലം തന്നെയാണ്. ഞാൻ സംഗീതം പഠിച്ചു തന്നെ ഞാൻ ചെറുപ്പത്തിൽ മാടായി കോളേജിലാണ് പഠിച്ചത്. സ്കൂളുകൾ അവിടെ അറത്തിൽ VMLP സ്കൂള്, പുറച്ചേരി സ്കൂൾ, ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു നിത്യ സാന്നിധ്യം തന്നെയായിരുന്നു ഞാൻ. പല പരിപാടികൾ, കവിത, പദ്യപാരായണം, അതുപോലെ തന്നെ കഥ പറയല്, കഥാപ്രസംഗം, ഇതിനകത്തുള്ള എല്ലാ പ്രസംഗകലയിലൊക്കെ ഞാനന്ന് എത്രയോ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് അത്തരത്തിലുള്ള ഉണ്ടായിരുന്നപ്പോ ആ സമയത്ത് എന്റെ ചേച്ചിയെ വേളി കഴിച്ചയക്കുന്നു. വേളി കഴിക്കുന്നത് ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ അനിയനാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും സംഗീതം പഠിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്താണ് കൈതപ്പുറത്തിന്റെ കുടുംബത്തിലേക്കുള്ള, അതെ, വിശ്വട്ടൻ കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരി ആ സമയത്താണ് ഇവിടുന്ന് സംഗീത കോളേജിലെ പഠനം കഴിഞ്ഞ് നാട്ടിൽ വരുന്നത്. അപ്പൊ കൈതപ്പുറത്ത്, കൈതപ്പുറം തറവാട്ടിലാണ് ശരിക്കും എന്റെ സംഗീത പഠനത്തിന്റെ ആരംഭം. അവിടുത്തെ അടുക്കളയിൽ വെച്ചാണ്.
ഒരുപാട് പേര് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഇന്ന് ആ സമയത്ത് ഞാൻ സംഗീത കോളേജിലേക്ക് വരുമ്പോൾ തന്നെ സംഗീത കോളേജിൽ നമ്മുടെ നാട്ടിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും കൈതപ്പുറം വിശ്വേട്ടന്റെ ശിഷ്യരായിരുന്നു വിശ്വേട്ടനൊക്കെ തന്നെ കൈ നമ്മുടെ നാട്ടിൽ പാട്ട് പഠിക്കാൻ ആൾക്കാർക്ക് പ്രചോദനം എന്ന് പറയുന്നത് രണ്ടാൾക്കാരാണ് എന്റെ കണ്ണിൽ പലരും ഉണ്ടാവുമായിരിക്കാം പക്ഷെ രണ്ടേ രണ്ടു പേരെ ഉള്ളൂ നമ്മൾ കേൾക്കുമ്പോൾ ഈ രണ്ടു പേരെ തന്നെയാണ് കേട്ടോ അതെ 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 എപ്പോഴും അതെ പിന്നീട് അതിൽ നിന്ന് പിന്നെ കാസറ്റിന്റെ ഒക്കെ ലോകത്തേക്ക് വന്നു സംഗീത സംവിധാനത്തിന്റെ ഒരു ലോകത്തേക്ക് വന്നു അതെങ്ങനെയാണ് അതിന്റെ ഒരു ഞാൻ അവിടുന്ന് നാട്ടില് ഡിഗ്രി പഠനത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും തിരുവനന്തപുരത്തേക്ക് വരുന്നത് സംഗീത കോളേജിലോട്ട് സംഗീത കോളേജ് പഠിക്കുന്ന ഡിപ്ലോമ ഗാനഭൂഷൺ ഡിപ്ലോമ പഠിക്കുന്നു സംഗീത കോളേജിൽ പഠിച്ചിറങ്ങി ഞാൻ സംഗീതത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ ഇല്ലെങ്കിൽ നാട്ടുകാർ പറയില്ലേ ഇല്ലെങ്കിൽ വീട്ടുകാർ പറയും സംഗീതം പഠിക്കാൻ പോയിട്ട് നാട്ടിൽ ഞാൻ ശരിക്കും എം എ വരെ പഠിച്ച ചരിത്രമാണ് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി കഴിഞ്ഞിട്ട് ഞാൻ നേരെ സംഗീതം അതും കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സംഗീത കോളേജിൽ പഠിക്കുന്ന സമയത്ത് എസ് എൽ സിയാണ് അവിടുത്തെ ഗാനഭൂഷണത്തിന് വേണ്ട പ്രായോഗിക വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം അവർക്ക് വേണ്ടത് ഞാൻ ആ സമയത്ത് ശരിക്കും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നത് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഹിസ്റ്ററി പി ജി ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് സംഗീതമൊക്കെ പഠിച്ച് ഇത്രയും കാലങ്ങളായിട്ടൊക്കെ വന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ശരിക്കും സംഗീത അപ്പൊ ഡിഗ്രി പി ജി ചെയ്തത് ഇവിടെ നിന്നാണ് മാടായിക്കുളം ഡിഗ്രി മാത്രമേ ചെയ്തുള്ളൂ ഇവിടെ നിന്ന് പി ജി സംഗീതം ആ സമയത്തുള്ള ജീവിതം എങ്ങനെയായിരുന്നു അപ്പോ ഇവിടെ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു അതൊക്കെ ആ സമയത്ത് ശാന്തിയൊക്കെ ചെയ്തിരുന്നില്ല അമ്പലങ്ങൾ അത് വീട്ടിൽ നിന്ന് വരുമ്പോ അച്ഛനും അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു ഇവിടെ ദൂരത്ത് ഈ എന്താണ് നമ്മുടെ ഒരു കൊലത്തൊഴിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടുണ്ട് ശാന്തിപ്പണി നല്ല പണിയാ ശരിക്കും കാശ് ഉണ്ടാക്കാൻ നല്ല പണിയാ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് കാശ് ഉണ്ടാക്കാൻ ഏറ്റവും ആ സമയത്ത് സംഗീത കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തുള്ള വന്നത് തിരുവനന്തപുരത്ത് വരാനാഗ്രഹം സംഗീതം പഠിക്കണം എന്ന മോഹമായി എന്ന് നമ്മൾ പറയുന്ന പോലെ അങ്ങനെയുള്ള വരവ് തന്നെയായിരുന്നു അത് കാരണം വിശ്വേട്ടൻ തന്നെയാണ് വിശ്വേട്ടനോട് തിരുവനന്തപുരത്താണ് പഠിച്ചത് പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട് തിരുവനന്തപുരത്താണ് ശാന്തി കുറച്ച് നല്ലതെന്ന് വിചാരിച്ചിട്ട് വന്നത് ഈ സമയത്ത് നമ്മള് പഠനം നടക്കണല്ലോ അങ്ങനെയാണ് ശരിക്കും തിരുവനന്തപുരത്ത് സംഗീതം പഠിക്കുന്നതും സംഗീത രംഗത്ത് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് വരുന്നതും പിന്നെ അതിനകത്തൊക്കെ സംഗീതത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്ക് ഏറ്റവും വളരെ അഭിമാനാർഹമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയുണ്ട് എന്ന് വെച്ചാല് നമ്മുടെ ഏറ്റവും പ്രശസ്തനായ സംഗീത സംവിധായകൻ നമ്മള് ദേവരാഗങ്ങളുടെ രാജശില്പി എന്ന് പറയുന്ന ദേവരാജൻ മാസ്റ്ററുടെ കൂടെ കുറെ കാലം ദേവരാജൻ മാസ്റ്ററുടെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു അത് അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ സംഗീത കോളേജിൽ പഠിക്കുന്ന സമയത്ത് ദേവരാജൻ മാസ്റ്റർ ഇങ്ങനെ ഒരു പുതിയ സംഗീത ട്രൂപ്പ് ആരംഭിക്കുന്നു ശക്തി പരിചയപ്പെടാൻ പറ്റി പരിചയപ്പെട്ട ഇത് സംഗീത കോളേജിൽ ഇങ്ങനെ ഒരു ന്യൂസ് പറയുന്നു ഇങ്ങനെ ദേവരായ മാസ്റ്റർ പുതിയ ട്രൂപ്പിലേക്ക് പുതിയ ആൾക്കാരെ എടുക്കുന്നുണ്ട് അപ്പോ സത്യം പറഞ്ഞാൽ ആരടുത്തും പറയാതെയാണ് പോകുന്നത് എന്താ വെച്ചാൽ കിട്ടിയില്ല അപ്പൊ ഏതായാലും കരമനയിൽ അന്ന് മാഷ് താമസിക്കുന്ന കൈമന പാലം കഴിഞ്ഞ ഉടനെ കരമന അപ്പൊ അവിടെ മാസ്റ്റർ അടുത്ത് പോയി ഇങ്ങനെയാണ് മാഷ് ഇങ്ങനെ പുതിയ ആൾക്കാരെയൊക്കെ മാഷിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരാളാണെന്നാണ് എല്ലാവരും പൊതുവെ പറയാറ് അങ്ങനെ മാഷിനെ അടുത്ത് ചെല്ലുന്നു നീ എന്താണെന്ന് വെച്ചാൽ പാടിക്കോ അപ്പൊ അവിടെ ഇരുന്ന് നമ്മള് ശ്രുതിയൊക്കെ ഇട്ട് അവിടെ നിന്ന് ഒരു വർണ്ണം പഞ്ഞ സംഗീത കോളേജിൽ പാടിയ അതേ വർണ്ണം ഞാൻ സാറിന്റെ അടുത്ത് പാടുന്നു ആ നീ നാളെ മുതൽ ഇങ്ങ് വന്നോളൂ എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ അങ്ങോട്ട് എല്ലാ ശനിയും ഞായറും ദേവരായ മാസ്റ്ററുടെ കൂടെ തന്നെ മുന്നിൽ പാടിയ അത് ഓർമ്മയുണ്ട് മാസ്റ്ററിന്റെ മുമ്പിൽ പാടിയത് ഓർമ്മയുണ്ട് ഞാൻ പാടിയത് ശ്രീരാഗത്തിലുള്ള വർണ്ണമാണ് അത് നമ്മൾ എന്നെ സംഗീത കോളേജിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് എന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച വർണ്ണം അതാണ് ശ്രീരാഗം അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗവുമാണ് ശ്രീരാഗം അതെ അതിന്റെ പല്ലവി ഞാനൊന്ന് പാടാം സാമീ ഇങ്ങനെ അങ്ങ് പോവും വർണ്ണം ഈ ശ്രീരാഗ വർണ്ണമാണ് ശരിക്കും ഞാൻ സംഗീതം കോളേജിലേക്ക് വേണ്ടി പഠിക്കുന്നത് ദേവരാജൻ മാസ്റ്ററുടെ അടുത്ത് ശ്രീരാഗം പറഞ്ഞിട്ടാണ് ശ്രീരാഗവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഒരു സിനിമയിലൊക്കെ കാലെടുത്ത് വെച്ചു എന്നുള്ള ഒരു ശ്രീരാഗമായിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞു ശ്രീരാഗം എന്ന് പറഞ്ഞ സിനിമ ഓൾറെഡി വന്നിട്ടുണ്ട് എന്റെ ശ്രീരാഗം എന്ന സുഹൃത്തുമാണ് എന്റെ സീരിയലിൽ എന്റെ ഗുരുനാഥനായിട്ട് അഭിനയിക്കുകയും ചെയ്ത് ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്രനാണ് അതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ തന്നെയുള്ള എന്റെ ഞാൻ ഈ പറഞ്ഞതുപോലെ കുറെ സീരിയലുകൾ അഭിനയിച്ചു കുറച്ച് പാട്ടുകൾ കുറെ സി ഡികൾ ചെയ്തു
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിൽ സത്യം പറഞ്ഞുള്ള ഒരു ആഗ്രഹമുണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യണം അതിനുള്ള എല്ലാ പ്രാരംഭ ഘട്ടങ്ങളും കഴിഞ്ഞു കഥ തയ്യാറായി കഴിഞ്ഞു കഥയും അതിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംഗീതവും സംവിധാനവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതൊരു തികച്ചും സംഗീത സിനിമയാണ് ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് രാഗം ശ്രീരാഗം എന്നാണ് അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം കൈതപ്രത്ത് തന്നെയാണ് കാനപ്രം ഇല്ലത്താണ് അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് പിന്നെ ഇവിടെ സംഗീത കോളേജിലുമാണ് അത് ജൂണിൽ ഷൂട്ടിംഗ് ആരംഭിക്കും അതിന്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും നടന്നു കഴിഞ്ഞു താരങ്ങളിൽ നിശ്ചയിച്ചു കഴിഞ്ഞു അത് വഴിയെ വഴിയെ അറിയുന്നതായിരിക്കും പാട്ടൊക്കെ ഇറക്കവിടെ പാട്ട് ഇപ്പം അതിന്റെ ട്രാക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ദാസേട്ടനാണ് പാടുന്നത് ശ്രീകുമാർ ചിത്ര ചേച്ചിയാണ് പാടുന്നത് ദാസേട്ടൻ പാടാൻ വേണ്ടി ട്രാക്ക് അയച്ചു കഴിഞ്ഞു രചന കൈതപ്രന്ത ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ദാമോദരൻ ഞാൻ മറ്റൊന്ന് ശ്രദ്ധിച്ചത് എല്ലാ ആൽബങ്ങളും എഴുതിയിരിക്കുന്നത് കൈതപ്രന്ത ദാമോദരൻ അതെന്താണ് അതിന്റെ ഒരു അത് നമ്മളെ അടുത്ത് ഇത്രയും എനിക്ക് ബന്ധമുള്ള മലയാളത്തിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ അന്ന് പാട്ട് എഴുതാൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ പാട്ട് എഴുതിയ എല്ലാ പാട്ടുകളും ഹിറ്റാക്കിയ ഒരാള് നമ്മളോട് ഇത്ര അടുത്ത് നിൽക്കുന്ന ഒരാള് നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാള് നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാൾ എന്റെ കൂടെ ഉണ്ടാവും ഞാൻ എന്തിന് വേറെ ആളുടെ അടുത്ത് പോകാൻ തേടി പോകണം അല്ലേ വേറെ ആരുമില്ല എനിക്ക് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തന്നെയാണ് അദ്ദേഹം ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ സീഡികളുടെയും പാട്ട് എഴുതിയിരിക്കുന്ന കൈതപ്രം ഈ സീസണിൽ ഇത് അഹങ്കാരത്തിന്റെ ഭാഷയിൽ ഒന്നും പറയുന്നതല്ല 15 സീഡി ഈ സീസണിൽ അപ്പൊ അതിനകത്ത് എന്റെ ഈ ആദ്യ സീഡിക്ക് രചന നിർവഹിച്ച കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് രണ്ടാമത് ചെയ്ത ആശ്രിത വത്സലയമ്മ അതിനകത്തും കൈതപ്രമാണ് അങ്ങനെ ഇറങ്ങിയിരിക്കുന്ന എല്ലാ പാട്ടും അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ പാട്ടുകൾ ഞാനും എഴുതിയിട്ടുണ്ട് എന്നാലും അതിന്റെ എല്ലാം മുന്നിൽ നിൽക്കുന്ന ആള് എന്റെ കൈതപ്രമാരട്ടൻ തന്നെയാണ് കൈതപ്രം എഴുതിയതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ വരികൾ എനിക്ക് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ എന്റെ സീഡിയിൽ എഴുതിയിരിക്കുന്ന എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് അതിനകത്ത് എനിക്ക് ഇപ്പം ചോദിച്ചുകൊണ്ട് പാടാം അപ്പൊ അതിനകത്ത് ഇപ്പൊ ആശ്രിത വത്സല അമ്മേ എന്ന പേരിൽ അതിനകത്ത് കൈതപ്രം എഴുതി നമ്മുടെ സുരേഷ് ഗോപി സാർ അവതരണം നിർവഹിച്ച് എം ജി ശ്രീകുമാർ 5 പാട്ട് ഭാവനയിച്ച ഒരു പാട്ട് സുജാത ഒരു പാട്ട് പാടിയ ആശ്രിത വത്സല അമ്മ അതിനകത്ത് ഒരു പാട്ട് ഞാനും പാടിയിട്ടുണ്ട് ഈ സീഡികളിലൊക്കെ ഒരു ഈ കണ്ണുള്ളാഹരിക്കാൻ വേണ്ടിട്ട് ഞാനൊരു പാട്ട് പാടാറല്ലേ അതിനകത്തുള്ള ഒരു പാട്ട് ഞാൻ പാടാം ഇത് എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് ആ സീഡിയില് ആ ഒരു പാട്ട് ഞാൻ ആശ്രിത വത്സലയമ്മേ എന്നാനന്ദദായികേ അമ്മേ ആശ്രിത വത്സലയമ്മേ എന്നാനന്ദദായികേ അമ്മേ നിന്നാമ കീർത്തനം വാഴ്ത്തി ഞാൻ പാടുന്നു അടിയനെ കനിയണെ ആറ്റുകാൽ വാഴുമെന്നമ്മേ നിന്നാമ കീർത്തനം വാഴ്ത്തി ഞാൻ പാടുന്നു അടിയനിൽ കനിയണെ ആറ്റുകാൽ വാഴുമെന്നമ്മേ ആശ്രിത വത്സലേ അമ്മേ എന്നാനന്ദദായികേ അമ്മേ ഈ പാട്ട് എന്നെ വിളിച്ചാലും കേൾക്കാട്ട എന്റെ ഫോണിലെ റിംഗ് ടോൺ റിംഗ് ടോൺ ആക്കി വെച്ചിട്ടുണ്ട് അതെ എല്ലാ പാട്ടുകളും റിംഗ് ടോൺ ആക്കിയിട്ടുണ്ട്